പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജനുവരി 14 വെള്ളി. പ്രധാന വാർത്തകൾ. ലോക രാജ്യങ്ങളിൽ ഒമിക്രോൺ കേസുകളുടെ എണ്ണത്തിലെ കുതിപ്പ് കാരണം കൊച്ചുകുട്ടികളിൽ അണുബാധ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. വാക്സിൻ എടുക്കാത്ത കുട്ടികളെയാണ് ഒമിക്രോൺ കൂടുതലായി ബാധിക്കുക. വരും മാസങ്ങളിൽ ഈ വ്യാപനം കൂടുതൽ സാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചു. ഇത് മുന്നിൽ കണ്ട് വിവിധ രാജ്യങ്ങളിൽ കുട്ടികൾക്കുള്ള വാക്സിൻ ക്യാമ്പയിൻ ഊർജിതമാക്കി. യുഎഇയിൽ 3 വയസ്സിന് മുകളിലുള്ളവർക്ക് സിനോഫാം നൽകുന്നുണ്ട്. 5 മുതൽ 11 വയസ്സ് വരെയുള്ളവർക്ക് ഫൈസർ അംഗീകരിച്ചില്ലെങ്കിലും ഇതുവരെ നൽകി തുടങ്ങിയിട്ടില്ല. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫൈസർ ലഭ്യമാണ്. മുതിർന്നവരിൽ ഡെൽറ്റ വകഭേദത്തെക്കാൾ അത്ര മാരകമല്ല ഒമിക്രോൺ എങ്കിലും കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്നത് ആശങ്ക ഉണർത്തിയിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. കുട്ടികൾ കൂടുതൽ സമയം വീടിനുള്ളിൽ കഴിയുന്നതും അവരുടെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിന് കാരണമാകും. രോഗം പിടിപെടുന്ന ചെറിയ കുട്ടികൾക്കും നവജാത ശിശുക്കൾക്കും ചിലപ്പോൾ ശ്വാസതടസ്സവും ദീർഘനാളത്തെ ചുമയും ഉണ്ടാകുമെന്നും അതിനാൽ യഥാസമയം ചികിത്സ തേടണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. എക്സ്പോ 2020 വേദിയിലെത്തുന്ന സന്ദർശകരുടെ എണ്ണം ഈ വരുന്ന ഞായറാഴ്ചയോടെ 10 ദശലക്ഷം കവിയുമെന്നും അധികൃതർ അറിയിച്ചു. സന്ദർശകരുടെ എണ്ണം 1 കോടിയിലെത്തുന്ന ദിവസത്തെ ആഹ്ലാദം പങ്കുവയ്ക്കുവാനായി പ്രത്യേക ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ജനുവരി 16 എക്സ്പോ സന്ദർശിക്കാനെത്തുന്നവർക്ക് വെറും 10 ദിർഹത്തിന് പ്രവേശന ടിക്കറ്റ് സ്വന്തമാക്കാം. നിരവധി ആഘോഷ പരിപാടികളിലും എക്സ്പോ വേദിയിൽ ഞായറാഴ്ച അരങ്ങേറും. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ഓൺലൈനായും അല്ലെങ്കിൽ എക്സ്പോ ഗേറ്റുകളിലും ഞായറാഴ്ചകളിലേക്കുള്ള എൻട്രി ടിക്കറ്റുകൾ ലഭ്യമാകും. സീസൺ പാസ് ഉള്ളവർക്ക് അധിക ഫീസുകളൊന്നുമില്ലാതെ തന്നെ പ്രവേശനം അനുവദിക്കും. കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലമോ നിർബന്ധമാണ്. വാക്സിൻ എടുക്കാത്തവർക്ക് യുഎയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി PCR പരിശോധന നടത്തുകയും ചെയ്യാം. ഒക്ടോബർ 1 ആരംഭിച്ച എക്സ്പോ 2020 മാർച്ച് 31 വരെ നീണ്ടു നിൽക്കും. യുഎയിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്നും സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. അംഗീകൃത ഏജൻസികൾക്ക് മാത്രമാണ് ധനസമാഹരണത്തിനും സംഭാവന സ്വീകരിക്കുന്നതിനും യുഎയിൽ അനുമതിയുള്ളത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം പിരിച്ച സംഖ്യ കോടതി ഉത്തരവിലൂടെ പിടിച്ചെടുക്കുമെന്നും സാമൂഹ്യ വികസന മന്ത്രി ഹെസെ ബിൻ ഈസ ബുഹുമൈദ് പറഞ്ഞു. ധനസമാഹരണവും സംഭാവനകളും അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ യുഎയിൽ ഏകീകൃത സംവിധാനം നടപ്പാക്കുകയാണ്. ഇതിനായി ഫെഡറൽ പ്രാദേശിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നുണ്ട്. നിയമലംഘകർക്ക് തടവും 2 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കോവിഡ് വർദ്ധിച്ചാലും യുഎയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തില്ലെന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ധാനി അൽ സയൂദി വ്യക്തമാക്കി. ഒമിക്രോണോ കോവിഡിന്റെ മറ്റേതെങ്കിലും വകഭേദങ്ങളോ മൂലം യുഎയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡെൽറ്റ വകഭേദത്തെ അപേക്ഷിച്ച് ഒമിക്രോണിന്റെ ആഘാതം കുറവാണെന്നും ഡെൽറ്റ റിപ്പോർട്ട് ചെയ്ത സമയത്തും രാജ്യം ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. യുഎയിലെ സാമ്പത്തിക ആരോഗ്യ മേഖല സന്തുലിതാവസ്ഥയിലായിരുന്നു. പുതിയ വകഭേദങ്ങൾ ഉണ്ടായാലും രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തില്ലെന്നും അൽ സയൂദി പറഞ്ഞു. സമ്പദ് വ്യവസ്ഥ തുറന്നു വിടുമെന്നും കോവിഡ് പരിശോധനയിലും വാക്സിനേഷനിലും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് വ്യാപനതോത് ഉയരുന്നതും പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ സാന്നിധ്യവും മേഖലയിൽ റിപ്പോർട്ട് ചെയ്തതും പ്രവാസികളിൽ ഉയർത്തുന്ന ആശങ്ക ചില്ലറയല്ല. രാജ്യത്ത് ഏതു നിമിഷവും കോവിഡ് നിയന്ത്രണങ്ങൾ വന്നേക്കാമെന്ന പരിഭ്രാന്തി പ്രവാസികളെ പിടികൂടിയിട്ട് ദിവസങ്ങളായി. നാട്ടിൽ പോകാൻ തയ്യാറെടുത്തവർക്ക് 1 ആഴ്ച ക്വാറന്റൈൻ നിർബന്ധമാക്കിയത് മറ്റൊരു പ്രഹരമാണ് പ്രവാസികൾ കാണുന്നത്. ഇന്ത്യയിലെ കൊറോണ വ്യാപനം രാജ്യാന്തര സർവീസുകൾക്ക് നിയന്ത്രണം വന്നേക്കാം എന്ന തോന്നലിൽ പലരും യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒമിക്രോൺ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ചില ഗൾഫ് രാജ്യങ്ങൾ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് വന്നേക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ കച്ചവടക്കാരും പ്രയാസത്തിലാണ്. ഒമാനിൽ കൊറോണ വ്യാപനം രൂക്ഷമായ കാലത്ത് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി യഥാസമയം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അന്ന് സംഭവിച്ച നഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. ജോലി നഷ്ടപ്പെട്ടും സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാതെയും ദുരിതത്തിലായതും നിരവധി പ്രവാസികളാണ് രാജ്യം വിട്ടത്. സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ വിൽക്കാൻ കഴിയാതെ ഡേറ്റ് കഴിഞ്ഞു പോയതും നശിച്ചുപോയതും ഏറെയാണ്. ഇപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പേടിയാണെന്നും വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തിരൂർ സ്വദേശി സാദിഖ് പറഞ്ഞു. തുണി, ചെരുപ്പ്, റെഡിമെയ്ഡ്, ഹോട്ടൽ, കോഫി ഷോപ്പ്, ടൈലറിംഗ്, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ വൻ സാമ്പത്തിക ബാധ്യതയാണ്
കോവിഡ് വ്യാപന കാലയളവിൽ ഉണ്ടായത്. കുവൈറ്റിൽ ജീവനക്കാരും ഉപഭോക്താക്കളും മാസ്ക് ധരിച്ചില്ലെങ്കിൽ 5,000 ദിനാർ വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും മുനിസിപ്പൽ അധികൃതരുടെ മുന്നറിയിപ്പ്. മഹാമാരി ആരംഭിച്ച 2020 പ്രാബല്യത്തിൽ വന്ന നിയമം പിന്നീട് ഒഴിവാക്കിയെങ്കിലും കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ വീണ്ടും പ്രാബല്യത്തിൽ വരുത്തിയതായി മുനിസിപ്പാലിറ്റിയുടെ ഹലവല്ലി ഗവർണേറ്റ് ഇൻസ്പെക്ടർ ഇബ്രാഹിം അൽ സബാൻ പറഞ്ഞു. മാസ്ക് ധരിക്കാത്തവർക്ക് പ്രവേശനം നൽകുന്ന സ്ഥാപന ഉടമകളും പിഴ അടയ്ക്കേണ്ടി വരും. സ്ഥാപനങ്ങളിൽ എത്തുന്നവരുടെ മാസ്ക് ധരിക്കാൻ ജീവനക്കാർ ആവശ്യപ്പെടണം. നിരാകരിക്കുകയാണെങ്കിൽ അവരെ സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിക്കരുത്. സഹായത്തിനായി സെക്യൂരിറ്റി ഗാർഡിനെയും പോലീസിനെയും ബന്ധപ്പെടാം. നിയമം പാലിക്കാത്ത ഉപഭോക്താവിനെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കോടതിയിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ചക്കിടെ ആരോഗ്യ സുരക്ഷാ നിബന്ധനകൾ പാലിക്കാത്ത 90 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പ്രസ്തുത സ്ഥാപന ഉടമ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെത്തി സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയാൽ വീണ്ടും തുറക്കാൻ അനുമതി നൽകും. വിമാന സർവീസുകൾ റദ്ദാക്കിയതിന് പിന്നാലെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതുമൂലം നിരവധി യാത്രക്കാർ ക്വാറന്റൈൻ നിബന്ധനയിൽ കുടുങ്ങിയതായി റിപ്പോർട്ട്. കനത്ത മൂടൽമഞ്ഞ് കാരണം ഇന്നലെ കുവൈറ്റ് എയർപോർട്ടിൽ നിന്നുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യാത്രക്കാർ ക്വാറന്റൈൻ നിബന്ധനയിൽ കുടുങ്ങിയത്. എന്നാൽ പ്രതിസന്ധിയിലായ യാത്രക്കാരെ ക്വാറന്റൈൻ നടപടികൾ ക്രമങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും DGCA അറിയിച്ചു. ഷ്ലോനക് ആപ്ലിക്കേഷനിൽ നിന്നും അവരുടെ ക്വാറന്റൈൻ നിബന്ധനകൾ മാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞും ദൃശ്യപരിധയും കുറവായതിനാൽ ഇൻകമിംഗ് വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടതായി കുവൈറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. 2022 ജനുവരിയിലെ ആദ്യ 11 ദിവസത്തിനുള്ളിൽ കുവൈറ്റിൽ നിന്നും നാടുകടത്തിയത് 607 പ്രവാസികളെ. നാട് കടത്തപ്പെട്ടവരിൽ 340 പേർ പുരുഷന്മാരും 267 പേർ സ്ത്രീകളുമാണ്. വിവിധ നിയമലംഘനങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഇവർ പിടിയിലായത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ടെമ്പററി അറസ്റ്റ് അഫയേഴ്സ് എന്നീ വകുപ്പുകൾ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിലാണ് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ രാജ്യങ്ങൾ അതിർത്തികളിൽ തുറക്കുകയും വിമാനയാത്രകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതിനു പിന്നാലെ കുവൈറ്റിൽ നിയമലംഘകരെ കണ്ടെത്താൻ വ്യാപക പരിശോധന തുടങ്ങിയിരുന്നു. പ്രവാസികളുടെ താമസം ഉൾപ്പെടെയുള്ളവ സംബന്ധമായ നിയമങ്ങളും അതത് സമയങ്ങളിലെ ഉത്തരവുകളും അടിസ്ഥാനമാക്കിയാണ് പരിശോധനകൾ നടത്തി നിയമ നടപടികൾ സ്വീകരിച്ചുവെന്നും വിശദീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാത്തവരെ പിടികൂടുവാനും എത്രയും വേഗം നിയമ നടപടികൾ പൂർത്തിയാക്കി അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കുവാനും സുരക്ഷാ ഏജൻസികൾ കാണിക്കുന്ന കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു. അതേസമയം നിയമ ലംഘകരായ പ്രവാസികൾക്ക് രേഖകൾ ശരിയാക്കാൻ ഇനി പൊതുമാപ്പ് നൽകില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സ്വമേധയാ പിഴയടച്ച് രാജ്യം വിടാനാകും. ഇവർക്ക് മറ്റൊരു വിസയിൽ തിരികെ വരികയും ചെയ്യാം. എന്നാൽ അധികൃതരുടെ പരിശോധനയിൽ പിടിക്കപ്പെടുന്നവർക്ക് കുവൈറ്റിൽ പിന്നീട് വിലക്ക് ഏർപ്പെടുത്തും. മറ്റ് GCC രാജ്യങ്ങളിൽ പ്രവേശിക്കുവാനും ഇവർക്ക് നിശ്ചിത കാലയളവിലേക്ക് വിലക്കുണ്ടാവുമെന്നും അറിയിച്ചിട്ടുണ്ട്. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ ഉല്ലാസത്തിനും വിശ്രമത്തിനുമായി മുനിസിപ്പൽ കാര്യ മന്ത്രാലയം നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 10.7 ദശലക്ഷം ചതുരശ്ര മീറ്ററിലധികം പൊതുപാർക്കുകൾ പുതുതായി നിർമ്മിച്ചതായി മന്ത്രാലയം വെളിപ്പെടുത്തി. നടപ്പു വർഷം ഇതിന്റെ ഇരട്ടിയിലധികം വിസ്തൃതിയിൽ പാർക്കുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നതായി മന്ത്രാലയം അധികൃതർ പറഞ്ഞു. ദേശീയ പദ്ധതിയായ വിഷൻ 2030 ഭാഗമായാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. തലസ്ഥാന നഗരമായ റിയാദിലാണ് ഏറ്റവും കൂടുതൽ പാർക്ക് വികസനം നടന്നത്. 800,000 ചതുരശ്ര മീറ്ററിൽ അൽകസീം പ്രവിശ്യ 580,000 മീറ്ലും ജിദ്ദ 300,000 മീറ്ററിലും കിഴക്കൻ പ്രവിശ്യ 110,000 മീറ്ററിലും വികസന പ്രവർത്തനങ്ങൾ നടത്തി. രാജ്യത്തെ പൗരന്മാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും അന്തരീക്ഷവും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്നും മന്ത്രാലയ അധികൃതർ വിശദീകരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ സായൻ ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.